സോ ഈ സാനിറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ റോബോട്ട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ യൂണിക് എഞ്ചിനീയറിംഗ് ആണ് മുൻകൂട്ടി കാണുന്നത് ഇപ്പോൾ നോർമൽ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ അതായത് റോബോട്ടും ആളും തമ്മിലൊരു വലിയ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല അതായത് ഇപ്പോൾ ഓയിലൻ ഗ്യാസ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ടു ഇയേഴ്സിലൊക്കെ ആയിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ അതും ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഒരു ഒരു നെസസിറ്റി വന്നു ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ടതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ റോബോട്ടിക്സ് കമ്പനീസ് കുറവാണ് അപ്പോൾ അവർക്കുള്ള എക്സ്പെർട്ടൈസ് ആണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും എല്ലാം കണ്ട് ഒരു വുഡൻ മെറ്റീരിയലിൽ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഉണ്ടാക്കുന്നത് സിക്സ് മന്ത്സിലാണ് അതെ ഇപ്പോൾ ഈ കോളേജ് ലെവലിൽ നമുക്ക് കിട്ടിയ നോളജ് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വലിയ റിസ്ക് ആണ് സോഷ്യൽ റെലവൻസും കൂടി പിന്നെ അതുപോലെ ഈ ഒരു ചലഞ്ചും കൂടി ഇത് രണ്ടും കൂടി ക്ലബ് ആയപ്പോൾ നമ്മളൊരു കൂട്ടം പാഷനേജ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു നമ്മൾ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ് എടുക്കാമെന്ന് വിചാരിച്ചോളാം ഇന്റഗ്രേഷൻ ഓഫ് ദിസ് ലോവർ എക്സ്ട്രീമിറ്റി പ്ലസ് ദിസ് ജഡ്ബോട്ട് അപ്പർ എക്സ്ട്രീമിറ്റി വി ആർ എയിമിങ് ടു എ ഹ്യൂമൻ ഐഡോ ജിഗേറ്റർ എന്നൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇവോൾവ് ആവാനായിട്ട് ഉണ്ടായ റീസൺ എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ഫിസിയോതെറാപ്പിസ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നയൻ ഹൺഡ്രഡ് സ്റ്റെപ്സ് അവർക്ക് ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമുക്കൊരു ഹാഫ് അവർ ഹൺഡ്രഡ് സ്റ്റെപ്സ് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്തുകൊണ്ടും ഓഫ് ജെ റോബോട്ടിക്സ് പതിവിൽ നിന്നും വിപരീതമായി ഇന്നത്തെ പോഡ്കാസ്റ്റിന് നമ്മുടെ ഒപ്പം ഉള്ളത് ആർ എൻ ഡി ഹെഡ് ജലീഷ് അതേപോലെ സോഫ്റ്റ്വെയർ ഹെഡ് സുജോത് ഹായ് ഇന്നത്തെ പോഡ്കാസ്റ്റില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് പല സൈഡിൽ നിന്നും വന്നിട്ടുള്ള കുറേ ക്വയറീസ് ഉണ്ട് അത് സ്റ്റുഡൻസിൻ്റേതായിക്കോട്ടെ റിസർച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ അപ്പം ആ അത്രയും ചോദ്യങ്ങളെ ഞങ്ങൾ സോർട്ട് ചെയ്തിട്ട് അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ജെൻ റോബോട്ടിക്സിൻ്റെ ഏഴാം വർഷത്തിലേക്ക് കിടക്കുവാണ് ഈ ഒരു വേളയിൽ ജനറൊബോട്ടിക്സിൻ്റെ ആദ്യം മുതലുള്ള ടീം എന്നുള്ള രീതിയിൽ ഹൗ ഡു യു ഫീൽ സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ടു തൗസൻഡ് സെവൻറ്റീനിലാണ് അപ്പം അന്ന് മുതൽ തന്നെ നമ്മൾ കോളേജ് മീറ്റ്സ് ആയിരുന്നു അപ്പം നമ്മൾ എട്ട് പേരുണ്ടായിരുന്നു ഈ സമയത്ത് അപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സോസ് കെൽടെൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയിലായിരുന്നു നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു കോളേജ് പ്രോജക്റ്റ് ആയിട്ട് അപ്പൊ ആ സമയത്താണ് നമുക്ക് ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ അടുത്ത് ഇങ്ങനെ ഒരു മാനുവൽ എന്നുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിച്ചത് നമുക്ക് എക്സോസ്കൾടെ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ വി ഹാവ് ഡൺ സംതിങ് ഇൻ സം കോളേജ് ആൾസോ സോ ഇത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ആദ്യം ആ പ്രോബ്ലം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി ബട്ട് ഞങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി അതായത് കുറച്ചും കൂടി പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പൊ നമ്മൾ ട്രിവാണ്ടത്തും അതുപോലെ കൊച്ചിയിലൊക്കെ ഉള്ള ഒരുപാട് മാൻ ഹോൾസ് ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ നോക്കി ഓക്കെ സൊ മാൻ ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഡ്രൈനേജ് വെയ്സ്റ്റും അതും എല്ലാം പോകുന്ന ഒരു സീവർ ലൈൻസ് ഒരു പാത്ത് ഡിഫറെൻ്റ് ഹോൾസ് ഉണ്ടാകും ഓരോ പൊസിഷനിൽ അപ്പൊ അതിനകത്ത് ഈ വേസ്റ്റുകളെല്ലാം അടിഞ്ഞുകൂടി അതെ അതെ മഴക്കാലത്തെല്ലാം അത് ഫ്ലഡായി ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അതുപോലെ അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു അതിന്റെ ഒരു സർഫസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ മീൻസ് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒരു സർഫസ് ലെവലാണ് ഇനീഷ്യലി നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ ബട്ട് നമ്മൾ അതിൽ കൂടുതൽ ഒരു ഓപ്പൺ ആക്കി ഇത് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇതിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ പോയ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി അപ്പോൾ നമ്മൾ റോബോട്ടിനെയാണ് ഇതിൽ ഇതിനകത്തേക്ക് ഇറക്കേണ്ടത് അപ്പോൾ ഈ റോബോട്ട്സിന് നമുക്ക് ഓൾറെഡി അറിയുന്നത് കുറേ ഇപ്പോൾ കോളേജ് ടൈംസിലൊക്കെ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും അത് ഇലക്ട്രിക്കും ന്യൂമാറ്റിക്കും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ബട്ട് ഇതൊരു ഹാർഷ് എൻവിയോൺമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഒരു ഹാർഷ് എൻവിയോൺമെൻറ്റ് കേസ് സ്റ്റഡിയാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയത് അപ്പോൾ അതിനകത്തൊരു റോബോട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ചാലഞ്ച് അതെ ഇപ്പോൾ ഈ കോളേജ് ലെവലിൽ നമുക്ക് കിട്ടിയ നോളജ് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വലിയ വലിയ റിസ്ക്കാണ് അതെങ്ങനെയാണ് ആ ഒരു ടൈമിൽ എടുക്കാൻ ഒരു അല്ലെങ്കിൽ ആ ഒരു അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു ആ റിസ്ക് എടുക്കാനായിട്ടുള്ളത് അതെ അപ്പോൾ ആ ഒരു എൻജിനീയറിങ് ചലഞ്ച് തന്നെ ആയിരുന്നു ആക്ച്വലി അതിനോടുള്ള ഒരു വാട്ട് വി ക്യാൻ സേസ് നമുക്ക് ഓൾറെഡി ഒരു എൻജിനീയറിങ് പാഷൻ ഉണ്ടായിരുന്നു അത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ചലഞ്ച് സ്റ്റേറ്റ്മെൻ്റ് കൂടി കിട്ടിയപ്പോൾ പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് അതിൻ്റെ ഒരു സോഷ്യൽ കോസ് നമ്മൾ ആ ഇപ്പോൾ മാൻഹോളിൽ ഇറങ്ങിയിട്ട് ആ സമയത്ത് തന്നെ ആയിരുന്നു ഒരു ഒരു കോഴിക്കോടുള്ള ഒരാളൊരു ഇഷ്യൂ ആളതിനകത്ത് ഇറങ്ങി മരിച്ചത് അപ്പം ആ ഒരു സോഷ്യൽ റെലവെന്സും കൂടിയും പിന്നെ അതുപോലെ ഈ ഒരു ചലഞ്ചും കൂടിയും ഇത് രണ്ടും കൂടി ക്ലബ് ആയപ്പോൾ നമ്മളൊരു കൂട്ടം പാഷനേറ്റ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു നമ്മൾ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ് എടുക്കാമെന്ന് വിചാരിച്ചു സംതിങ് ലൈക്ക് ദിസ് വിൽ ബി ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് എന്നുള്ളൊരു തോട്ട് എല്ലാവരുടെ മൈൻഡിലും വന്നു അങ്ങനെയാണ് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ് എടുത്ത് അപ്പം അന്ന് മുതൽ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഫാക്ടേഴ്സാണ് അപ്പം ഈ സെവൻ ഇയേഴ്സ് ആയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഓവറോൾ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജിനീയറിങ് പഠിച്ചു അതുകൊണ്ട് ഒരു സോഷ്യൽ ഇഷ്യൂസിനെ എങ്ങനെ കോമൺ ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി നമ്മൾ ഗെയിൻ ചെയ്തിട്ടുള്ളത് സുജോത് ഒന്ന് ബാക്ക്ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ സെവൻ ഇയേഴ്സ് സുജോത് എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോൾ സുജോത് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എങ്ങനെയാണ് സുജോത് ബീയിങ് എൻ ഇലക്ട്രോണിക്സ് എൻജിനീയർ അതിൽ നിന്നും ആർ എൻ ഡിയിലെ ജനറോബോട്ടിക്സിൻ്റെ ആർ എൻ ഡിയിലെ സോഫ്റ്റ്വെയർ ഹെഡായി ഒക്കെ മാറിയ ആ ഒരു ഫേസ് ചേഞ്ച് അതെങ്ങനെയായിരുന്നു ആക്ച്വലി ഞാനിതൊന്നും ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ടല്ല ഈ ഒരു ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് അവിടെ ഒരു നെസസിറ്റി അവിടെ വന്നു ആ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ അതിന്ന് നമുക്ക് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതാണ് ഞാൻ ആദ്യം ആലോചിച്ചത് അല്ലാതെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ട് ആലോചിച്ചില്ല ഒരു ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അവിടെ ചെയ്യാൻ പറ്റും ചെയ്തിട്ടായിരിക്കും അപ്പൊ ഞാൻ ഇനി നമുക്ക് പോകുന്ന കോളേജുകളില് ട്രാവൽ ചെയ്യും അവിടുത്തെ കുട്ടികളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് കുട്ടികൾ അവരുടെ ഈഗർനെസോട് കൂടി എന്താണ് ജെൻ റോബോട്ടിക്സിൻ്റെ ആർ എൻ ഡിയിൽ അല്ലെങ്കിൽ ജെൻ റോബോട്ടിക്സിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് വളരെ പാഷനായിട്ട് കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ആൻസർ ഒരു പക്ഷേ അവർ അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും അല്ലെങ്കിൽ ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ളൊരു ആൻസർ ആയിരിക്കും ഇനിയുള്ളത് അപ്പോൾ നമുക്ക് ജെൻ റോബോട്ടിക്സിൻ്റെ പ്രോജക്ട്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം നമ്പർ ഓഫ് ഉണ്ട് സോ ആ നമ്മൾ ഫേസ് ചെയ്യുന്ന ബിഗെസ്റ്റ് ടെക്നിക്കൽ ചലഞ്ച് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഓക്കെ നമ്മൾ ഡിഫറൻറ്റ് വെർട്ടിക്കൽസിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ മെഡിക്കൽ വെർട്ടിക്കൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിഷ്യലി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സാനിറ്റേഷൻ വെർട്ടിക്കൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻ അഡീഷൻ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഇത് ഇതില് ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് സാനിറ്റേഷൻ രണ്ടിലും ക്ലീനിങ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ആൾമോസ്റ്റ് ഒരു സിമിലർ കൈൻഡ് ഓഫ് ആണ് വരുന്നത് മെഡിക്കൽ സോ ടെക്നിക്കൽ ചലഞ്ചസ് എന്ന് പറയുമ്പോ ഇപ്പോ നമ്മൾ സാനിറ്റേഷൻ സെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹസാഡസ് എൻവോൺമെന്റ് ഈ ഹാർഷ് എൻവോൺമെന്റ് ആയിരിക്കും അധികം അൺനോൺ ടെറിട്ടറീസ് ആയിരിക്കും മോസ്റ്റ്ലി അൺനോൺ ടെറിട്ടറീസ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഏരിയാസിൽ നമ്മൾ ഈ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു റോബസ്റ്റ്നെസ് അല്ലെങ്കിൽ റിലയബിലിറ്റി ആംഗിളിൽ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനീഷ്യലി അതായിരുന്നു ഒരു ചലഞ്ചിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സിമിലർലി അതുപോലെ തന്നെ വരുന്ന കാര്യങ്ങളാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റിമോട്ട് ഓപ്പറേഷൻസ് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റും എന്നുള്ളതിലുള്ള കൂടുതൽ റിസർച്ച് അതൊരു ചലഞ്ചാണ് പിന്നെ അതിൽ നിന്ന് ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് മെഡിക്കൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് നമുക്ക് ഇപ്പൊ ഒരുപാട് സർട്ടിഫിക്കേഷൻസും അങ്ങനത്തെ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ സേഫ്റ്റി ആസ്പെക്ട്സ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ വാട്ട് എവർ ദൈ എന്താ എന്തും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അതിന്റെ കൂടെ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് സോ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കുക അതിനെ ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് യൂസർ എക്സ്പീരിയൻസിന് യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് കൂടുതൽ ഐ തിങ്ക് പറയാ ഇപ്പം ജലീഷ് ഓൾറെഡി പറഞ്ഞു നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലും നമ്മുടെ പ്രൊഡക്റ്റ്സിലെല്ലാം സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈ സെൻസേഴ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്താൽ വെറുതെ യൂസ് ചെയ്താൽ പോരാ അത് ഒരു മീനിങ് ഫുള്ളായിട്ട് ഇപ്പം ഓയിൽ ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ പ്രൊഡക്റ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓയിൽ ഓയിലെന്ന് പറയുന്നത് തന്നെ ഒരു ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഫുൾ ആവും അപ്പം എല്ലാം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മോഡലാണ് സെൻസർ ബേസ്ഡ് ആയിട്ട് റോബോട്ട്സിൻ്റെ ആംസിൻ്റെ പൊസിഷൻസ് വിഷ്വലി നമുക്ക് യൂസർ നമുക്ക് കാണാൻ പറ്റും അപ്പം അതിന്റെ പൊസിഷൻ അതിന്റെ ഓറിയന്റേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാമറ യൂസ് ചെയ്യാൻ തന്നെ സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് എടുത്തിട്ടാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം നമ്മള് ജീകരിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ള പേഷ്യൻസ് ആണ് നമ്മുടെ ഇൻക്ലൂഡിങ് സ്മോൾ ഡിഫറെ ഡിഫറെ ഹൈറ്റ്സിലുള്ള ഡിഫറെന്റ് വെയിറ്റ്സിലുള്ള അപ്പൊ അതെല്ലാം നമുക്ക് ഒരു തെറാപ്പിസ്റ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള യു യൂസർ ഇൻ്റർഫേസ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊരു ബേസിക് ചലഞ്ചായിട്ട് തന്നെയാണ് പക്ഷേ നമ്മളത് യൂസർ എക്സ്പീരിയൻസ് ചലഞ്ചായിട്ടെടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ വി ആറ് ഇപ്പം വെർച്വൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി നമുക്കിപ്പം ഒരു മാനിഫെസ്റ്റേഷൻ പോലെയാണ് ഇപ്പം നമ്മളൊരു ഒരു ഒരു പേഷ്യൻറ്റിന് ലെഗ് ഇല്ല ആൾ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് വിർച്വൽ റിയാലിറ്റിയിൽ ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഒരു നമ്മൾ ഒരുക്കി ണ ഹോസ് എൻവറോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഉണ്ട് അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് റോബോട്ടുകളുണ്ട് ജിഗിയേറ്ററും ബാൻഡിക്കൂട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് രണ്ടും ഡിഫറൻറ്റ് സിറ്റുവേഷൻസ് ആണ് അപ്പോൾ ഈ സിറ്റുവേഷനിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കാം റോബോട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ക്ലീനിങ് റോബോട്ട് ആയിട്ടുള്ള ബെൻഡിക്കോട്ടിലേക്ക് വരാൻ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഹസാഡസ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്ന സമയത്ത് ഈ മാൻഹോൾസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹസാഡസ് ഗ്യാസസ് പുറത്തോട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ മാൻഹോൾ ഓപ്പൺ ചെയ്യുന്നതിനു മുന്നേ തന്നെ ബെൻഡിക്കോട്ട് നമുക്ക് അവിടെ സെൻസ് ചെയ്യാൻ പറ്റും ഈ ഒപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഹസാഡസ് ഗ്യാസസ് ഉണ്ടെങ്കിൽ അത് തരും ഫിസിയോതെറാപ്പി സെഷനാണ് സെഷനാണ് ട്രെയിനിങ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മള് ഒരുപാട് സെൻസേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ലൈക് പൊസിഷൻ സെൻസേഴ്സ് അതുപോലെ റോട്ടറി സെൻസേഴ്സ് അതുപോലെ ഫോർ സെൻസേഴ്സ് അപ്പൊ അതെല്ലാം വെച്ച് ഇപ്പോൾ ഫിസിയോതെറാപ്പിയുടെ കേസിൽ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ പേഷ്യൻസിൽ ഇപ്പൊ സ്പാസം നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ പറയുമ്പോ അൺകൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അപ്പൊ അതെല്ലാം ഡിറ്റക്ട് ചെയ്ത് ഇപ്പൊ അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ അത് സെൻസറുകളുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് അങ്ങനത്തെ വർക്ക് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞാണൊക്കെ ബാൻഡിക്കൂട്ടെന്ന് പറഞ്ഞ സാനിറ്റേഷൻ റോബോട്ടും ജിഗേറ്റർ എന്ന് പറഞ്ഞ ഹെൽത്ത് റോബോട്ടും അപ്പോൾ ജിഗിയേറ്ററിലെ പേഷ്യൻസ് ആണ് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അപ്പം ഏത് തരത്തിലുള്ള സേഫ്റ്റിയാണ് പേഷ്യൻ സേഫ്റ്റിയാണ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പാർട്ട് ഫ്രം ദി അല്ലെങ്കിൽ സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവരൊരു അവര് നമ്മളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് റൈറ്റ് ഒരു ഹാർനസ്സിൽ അവരെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും അപ്പം എന്ത് തരത്തിലുള്ള സേഫ്റ്റിയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇപ്പം ജിലീഷ് പറഞ്ഞ പോലെ തന്നെ സ്പാസം ഡിറ്റക്ഷൻ പറഞ്ഞത് ഒരു സേഫ്റ്റിയാണ് അതേപോലെ തന്നെ നമുക്ക് സേഫ്റ്റി വേണ്ട സ്ഥലമാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ പേഷ്യൻസിലെല്ലാം ഇ സി ജി അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് എസ് പി യു ട്യൂ അങ്ങനത്തെ വാല്യൂസിലെല്ലാം വ്യതിയാനങ്ങൾ വരാം അപ്പോൾ അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി അത് പേഷ്യൻസിൻ്റെ വൈറ്റൽസ് വൈറ്റൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി അത് ഡിക്റ്റേറ്റ് ചെയ്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അലാം തരും സോ ഇപ്പം കുറച്ചു പിന്നെ സെൻസേഴ്സും ആക്ടിവിറ്റീസും പറഞ്ഞത് കൊണ്ടുള്ള റിക്വസ്റ്റ് ഞാൻ ചോദിക്കുന്നത് വാട്ട് ചാലഞ്ചസ് ഡു യു എൻകൗണ്ടർ ഇൻ ഇൻറ്റിഗ്രേറ്റിംഗ് വീരിയസ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റേഴ്സ് ഇൻ റോബോട്ടിക്സ് സിസ്റ്റം സോ ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഹാർഷ് എൻവിയോൺമെൻസിലുള്ള ഒരു ഇൻറ്റഗ്രേഷൻ അതുപോലെ കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി കൂടുതൽ വേണ്ടുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള ഇൻറ്റഗ്രേഷൻ സോ രണ്ടിലും അതിൻ്റെതായ ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രൊട്ടക്ഷൻ ലെവൽസ് വേണം സേഫ്റ്റി പ്രൊട്ടക്ഷൻ ലെവൽസ് ഇപ്പോൾ ഹസാഡസ് സെൻറ്റ് ജോൺമെൻസിൽ എക്സ്പ്ലോഷൻ പ്രൂഫ് സർട്ടിഫിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണം പിന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യൽ മാത്രമല്ല പ്ലസ് അത് റിലയബിളായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂം വരും സോ അങ്ങനത്തെ ചലഞ്ചസാണ് ആ ഇൻറ്റഗ്രേഷൻ സമയത്ത് വരുന്നുണ്ടാവുക സോ ആ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻസ് കൊടുക്കേണ്ടത് എത്ര റിലയബിളായിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും എത്ര റിലയബിളായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ കൺസിഡറേഷൻസ് കൊടുക്കേണ്ടത് സിമിലർലി ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അവിടെ റിലയബിലിറ്റിക്ക് മോർ ഇമ്പോർട്ടൻസ് ഉണ്ട് ബിക്കോസ് വി ആർ വർക്കിംഗ് വിത്ത് എ പേഷ്യൻ ഓർ അങ്ങനത്തെ ഒരു ഹ്യൂമൻ ഡയറക്റ്റ് ഇൻവോൾവ് വരുന്ന അതെ അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് പാർട്ട് അതിൽ കൂടുതൽ ഡിസൈൻ കൺസിഡറേഷൻസ് കൊടുത്തിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത് അതിലൊരുപാട് ഡിസൈൻ റിവ്യൂസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് ഇത് എൻഷർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ജിഗേറ്ററിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അപ്പം ജി ഗേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഓരോ കമ്പോണൻസ് അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഡി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വേരിയസ് നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ ബാൻഡിക്കോട്ട് ടു ജിഗേറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്റ്റ്സ് നോർമലി നമ്മൾ സ്റ്റീലിൻ്റെ അലോയ്സ് അലുമിനിയം അലോയ്സ് ആൻഡ് അതർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ലൈക്ക് ചില പ്രൊഡക്റ്റിൽ നമ്മൾ കാർബൺ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഡിഫറെൻ്റ് പോളിമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ അത് ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ അതായത് വെയ്റ്റ്

ചെയ്യുന്ന ചിലതിനകത്ത് ഇപ്പൊ നമുക്ക് ഈ സെൻസേഴ്സിന്റെ കേസിൽ ഇപ്പൊ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഇന്ത്യൻ എക്കോ സിസ്റ്റം അല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ ഉള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സിമ്മിൽ പൈപ്പി സിക്സ്റ്റിഎറ്റ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് കിട്ടിക്കോളണം എന്നില്ല സോ അതിന് മേ ബി നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടി വരും ഇന്റേണലി എന്നിട്ട് അതിന് സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഐ പി സിക്സ്റ്റി ഐറ്റ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് ടെസ്റ്റിങ് സെപ്പറേറ്റ് ഒരു ടെസ്റ്റ് സെറ്റപ്പിൽ എന്തെങ്കിലും ചെയ്ത് അതിന്റെ അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫോറിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബിക്കോസ് അതാണ് കുറച്ചും സസ്റ്റൈനബിൾ നമ്മളിപ്പോൾ ഇമ്പോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഉള്ളത് അതിന്റെ ലീഡ് ടൈം അത് നമുക്കൊരു വലിയ ചലഞ്ചാണ് പിന്നെ മേ ബി അവരെ അവൈലബിലിറ്റി കാരണം വേറെ കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അത് കൂടുതൽ ഡിപ്പെൻഡ് ആയിരിക്കും നേരെ മറിച്ച് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിജീനിയസിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാൻ നോക്കും അതുപോലെ ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളേതായ കസ്റ്റം കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് അതിനെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും

അതേപോലെ ഓയിൽ വാട്ടർ എല്ലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോണാ സെൻസേഴ്സാണ് അതേപോലെ പ്രോക്സിമിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഒരു ഇൻറ്റിഗ്രേഷനാണ് നമ്മൾ പാത്ത് പ്ലാനിങ്ങിലും നാവിഗേഷനിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് സോ ഈ സാനിറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ റോബോട്ട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ യൂണീക്ക് എൻജിനീയറിംഗ് കൺസിഡറേഷനാണ് നമ്മൾ ൂട്ടി കാണുന്നത് സാനിറ്റേഷൻ ബാൻഡിക്കോട്ട് ബാൻഡിക്കോട്ട് പ്രൊഡക്റ്റ് ഒക്കെ സാനിറ്റേഷൻ ആണ് അപ്പോൾ എന്ത് യൂണിക് എഞ്ചിനീയറിംഗ് ആണ് അത് ഡിസൈൻ ചെയ്യുമ്പോൾ മെയിൻലി നമുക്ക് വന്നിട്ടുള്ളൊരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏത് ആർക്ക് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റണം ബെൻഡിക്കോട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ആം ആമും ബക്കറ്റും അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ബെൻഡിക്കോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി യൂസർ ഇൻ്റർഫേസ് കുറച്ചും കൂടിയും ഓപ്പറേറ്റേഴ്സിനെ പെട്ടെന്ന് ോഡില് നേരത്തെ സംസാരിച്ച പോലെ ഇപ്പോ ഇതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാരെ ഒബ്ജക്ടീവ് കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റണം അപ്പൊ അതിന്റെ അതായത് റോബോട്ടും ആളും തമ്മിൽ ഒരു വലിയ ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ റോബോട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും അത് മാറ്റിയെടുത്ത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവ യൂസർ ഡിസൈനർ യൂസർ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ അതുപോലെ തന്നെ ഓവറോൾ പ്രൊഡക്റ്റ് ഡിസൈനർ എന്നുള്ള രീതിയിൽ നമ്മൾ അതെല്ലാം കൺസിഡർ ചെയ്യണം അതാണ് ഒരു മേജർ പോയിന്റ് ആയിട്ട് വരുന്നത് ഓക്കെ നമ്മുടെ ബാൻഡിക്കൂട്ട് എടുക്കുവാണെങ്കിൽ ബാൻഡിക്കൂട്ട് രാജസ്ഥാനിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതേപോലെ ലേയിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് രണ്ടും ഡിഫറൻറ്റ് ആണ് മാത്രമല്ല മഴയത്താണെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഡിഫറൻറ്റ് ക്ലൈമറ്റിലേക്ക് ഒരേ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യാറുള്ളത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് മോസ്റ്റ്ലി വരുന്നത് ഇപ്പോൾ ചില കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലേലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബി സെൻസേഴ്സ് അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ അത് ആ റേഞ്ചിലുള്ളത് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാവുക ചില കേസിൽ ഇപ്പോൾ രാജസ്ഥാൻ ഇപ്പോ ഹോട്ട് ടെമ്പറേച്ചർ കൂടുതലുള്ള കേസാണ് വരുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മൾ ചില കോമ്പോണൻസിൽ വേരിയേഷൻസ് വരുത്താറുണ്ട് മോസ്റ്റ്ലി നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു മൈനസ് ടെൻ ടു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇനീഷ്യൽ കാരണം കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു വയബിൾ അല്ല സസ്റ്റൈനബിൾ അല്ല അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാ സ്റ്റേറ്റിലും റിക്വയർമെന്റ്സ് ഉണ്ട് അപ്പം ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തും റിക്വയർമെൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കാരണം ഈ മാൻഹോൾസ് ഉള്ളത് എല്ലാ സ്ഥലത്തും ഡ്രൈനേജ് സിസ്റ്റം എല്ലാ സ്റ്റേറ്റിലും ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം അപ്പോൾ നമ്മൾ ആ നമുക്ക് ഏറ്റവും നമ്മൾ ഒരു പ്രൊഡക്ഷൻ ലൈനിഞ്ച് വരുത്തുക എന്ന് പറഞ്ഞത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അധികം നമ്മൾ അധികം ജനറലൈസ് ചെയ്തിട്ടാണ് കോമ്പോണൻസ് സെലക്ട് ചെയ്യുന്നതും അങ്ങനെ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയില് അപ്പൊ റെയർ കേസില് മേ ബി ചെറിയ കസ്റ്റമൈസേഷൻസും ചെയ്യാറുണ്ട് പോസിബിൾ ാണ്സിബിൾ നെക്സ്റ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ബുമായി കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോ ജെറോബോട്ടിക്സ് ഹൗ എ ഐസ് ബീങ് ഇൻകോർപ്രേറ്റഡ് ഇൻ ടു പ്രൊഡക്റ്റ് സോ നമ്മൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ മെഡിക്കൽ വെട്ടിക്കലിലാണ് അതിനകത്ത് നമുക്ക് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഷ്യൻസ് ആയിരിക്കും ആ പേഷ്യൻ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ഹൈറ്റ് വെയ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ മുതൽ അവരുടെ വാക്കിംഗ് പാറ്റേൺ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ വാക്കിംഗ് പാറ്റേൺ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എ ഐ യൂസ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ സബ്ജെക്ട്സിൻ്റെ ട്രെയിൻ ചെയ്ത കുറച്ച് ഡാറ്റാസ് ഉണ്ടാകും തന്നെ അവരത് വാക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഗേറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽഗോരിതംസ് നമ്മൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ തന്നെ നമുക്ക് ഇതിന്റെ ഡാറ്റ കിട്ടും അപ്പം ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും ഒരു പേഷ്യന്റ് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ആ ഡാറ്റാസ് എല്ലാം അതിൽ ഫീഡ് ചെയ്യുന്നുണ്ട് ആ ഫീഡ് ചെയ്യുന്ന ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ഗെയിറ്റ് പാറ്റേൺ ആണ് ആ പേഷ്യന്റിന് സ്യൂട്ടബിൾ ആവാന്നുള്ളത് ആ ഒരു മോഡൽ തന്നെ പ്രെഡിക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേഷ്യന്റിന് നമ്മൾ ഇത് കൊടുക്കുന്നത് ആ അത് ആ മോഡലിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് തരും അതിനനുസരിച്ചിട്ടാണ് പേഷ്യൻസിൻ്റെ ഹൈ സ്റ്റെപ്പ് ലെങ്ത് ആണെങ്കിലും അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഇപ്പം വാക്കിംഗ് പാരാമീറ്റേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഞങ്ങൾ എഞ്ചിനീയറിങ് കോളേജ് അതേപോലെ പോളിടെക്നിക്കിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഈഗറോട് ഒരു കാര്യമാണ് ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ ആർ എൻ ഡിയിൽ നോക്കുവാണെങ്കിൽ ഡിഫറൻറ്റ് സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരാണ് അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ പഠിച്ച ആൾക്കാരാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം ഇവരെല്ലാം എങ്ങനെ ഒരു റോബോട്ടിക് സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഐ മീൻ വേരിയസ് ഡിസിപ്ലിൻസ് ഓഫ് എൻജിനീയറിങ് ഉണ്ട് അതെങ്ങനെ നമുക്ക് റോബോട്ടിക്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഡിഫറൻറ്റ് സ്ട്രീംസിന് സോ ഇപ്പോൾ നമുക്ക് വരുന്നത് ഇപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രീംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റോബോട്ടിക്സിൽക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ത്രൂ എ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഒരു പ്രൊജക്ട് കോർഡിനേഷനിലാണ് അത് വരുന്നത് സോ അവരുടെ സ്കിൽ സെറ്റിനനുസരിച്ചിട്ട് ഇപ്പം അതിന് അവർക്ക് എന്ത് എക്സ്പെർട്ടൈസ് ആണുള്ളത് അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇപ്പോൾ ഒരാൾ എല്ലാ സ്കിൽ സെറ്റും മൾട്ടി സ്കിൽ സെറ്റ് ആവുന്ന ആവണ നിർബന്ധമില്ല ബട്ട് സം പീപ്പിൾസ് ആർ ലൈക്ക് ദാറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആൾക്കാർ തന്നെ അവർ കോഡിങ്ങിൽ ബെറ്റർ ആയിരിക്കും ദേ മേ ബി ലൈക്ക് കോഡിങ്ങും അതുപോലെ സോഫ്റ്റ്വെയർ യൂസർ ഇന്റർഫേസിലൊക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ഇവരെ കോർഡിനേറ്റ് ചെയ്ത് ഇപ്പോൾ ഓവറാൾ ഒരു റോബോട്ടിക്സിൽ ഒരു ഐഡിയ അവർക്ക് വേണം ഇപ്പോൾ എന്തൊക്കെയാണ് ഇൻറ്റഗ്രേഷൻ വരുന്നത് ഇപ്പോൾ ഹൗ ടു കൺട്രോൾ എ റോബോട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കൺട്രോൾ എ റോബോട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആൾ കൺട്രോൾ സിസ്റ്റത്തിൽ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണം അവർക്കൊരു ഒരു ബേസ് വേണം മോസ്റ്റ് ഓഫ് ദ സ്കിൽസെറ്റ് നമ്മൾ കൺവേർട് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ടാവും മിനി പ്രൊജക്ട്സ് മെയിൻ പ്രൊജക്ട്സ് പിന്നെ അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ പ്രൊജക്ട്സ് ഉണ്ടാവും അതിൽ നിന്നൊക്കെയാണ് ഈ സെറ്റ് എല്ലാം അവർ അക്വയർ ചെയ്ത് വരുന്നത് അപ്പൊ അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ കൂടുതലും നമ്മൾ പ്രമോട്ട് ചെയ്യാറ് അപ്പം അത് എന്ന് പറയുന്നത് അവരുടെ പാഷനെയാണ് അവർ കാണിക്കുന്നത് ആ പാഷൻ ഉണ്ടെങ്കിലാണ് ഇതേപോലെയുള്ള പുതിയ പ്രൊജക്ട്സ് ചെയ്യുന്നതും കുറച്ചും കൂടി എന്താ പറയുക ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യുന്നതും അങ്ങനെയാണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് അതുപോലെ ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്ടിൻ്റെ ഡി എത്ര സമയം നീണ്ടു നിൽക്കുന്നുണ്ടാവും ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് അതൊരു ഡിസൈൻ ഫാബ്രിക്കേഷൻ ലെവലിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുക്കും ഡിപ്പെൻസ് അപ്പോൺ പ്രൊജക്ട് ആണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് അത് മാത്രമല്ല മാത്രല്ല നമ്മൾ കുറച്ചും കൂടി ഈഗറാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ആ ടൈം ലൈൻ കുറയും അതിനൊരു എക്സാമ്പിൾ ആണ് ബാൻഡിക്കോഡ് പ്രൊഡക്റ്റ് തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രോട്ടോ ടൈപ്പ് നമ്മൾ ഉണ്ടാക്കിയത് ഒരു സിക്സ് മന്ത്സ് ടൈം ലൈനിലാണ് ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും എല്ലാം കണ്ട് ഒരു വുഡൻ മെറ്റീരിയലിൽ പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കുന്നത് സിക്സ് മന്ത്സിലാണ് അത് വൺ ഇയർ ആവുമ്പോഴത്തേന് നമ്മൾ ബീറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കി പക്ഷെ അന്നത്തെ നമ്മൾ അന്ന് വർക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതെ അതെ അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് വർക്കിംഗ് ആയിരുന്നു അപ്പൊ ആ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാറണ്ടിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഫ്രെയിം നല്ല രീതിയിൽ കുറക്കാൻ പറ്റും പക്ഷെ നമ്മളത് സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഡോക്യുമെന്റേഷൻസ് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ മേ നോർമലി ഇപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ ഫൈവ് ഇയേഴ്സൊക്കെയാണ് ഒരു കംപ്ലീറ്റ്ലി ഐ മീൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പക്ഷേ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അഡ്വാൻസ്മെന്റ് വെച്ചിട്ട് സെക്കൻഡ് സെക്കൻഡ് ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത്രയും ഫാസ്റ്റായിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളാ ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടമാവും അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഡക്റ്റ് അധികം നമ്മൾ ഏറ്റവും ഫാസ്റ്റ് പേസിലാണ് അധികം പോവാറ് അപ്പം അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ വീക്ക്ലി സ്പ്രിൻ്റായിട്ട് ചിലത് പോവും അപ്പം അതിനകത്ത് കാരണം വീക്കിലി സ്പ്രിൻ്റ് ഒക്കെയാണ് എപ്പോഴും നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതായത് നമ്മളൊരു ത്രീ മന്ത്സ് ഫൈവ് മന്ത്സ് എന്നൊക്കെ പറയുമ്പോൾ അത് എക്സ്റ്റെൻഡായി പോകുന്നുള്ളൂ ഒരു സാധനം നമുക്കൊരു വൺ വീക്ക് ിനുള്ളിൽ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അത് ആയി പോകും അതാണ് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടൈം ലൈൻ അതാണ് ഏകം നമ്മൾ ഡ്രാക്കോ എന്നുള്ള നമ്മൾ ഐ ഒ സി എല്ലിന്റെ ഇപ്പൊ ഈ ഓയിൽ ടാങ്ക് റോബോട്ട് അപ്പം അത് വൺ ഇയർ ആയി അപ്പം അതിൻ്റെ ഒരു ഫൈനൽ കംപ്ലീഷൻ സ്റ്റേജിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ടൂ ഇയേഴ്സിലൊക്കെ അങ്ങനത്തെ ഒരു പ്രൊജക്ട് ചെയ്യാന്നുള്ളത് പറയുമ്പോൾ അത് ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ് അതെ അതെ അപ്പോൾ ഈ ഇപ്പം കുറച്ച് മുന്നേ ബാൻഡിക്കൂട്ടിൻ്റെ സ്റ്റോറി നമുക്കറിയാം എങ്ങനെയാണ് ബാൻഡിക്കൂട്ട് വന്നു എന്നുള്ളത് ഞാനൊരു എന്നോടൊരു ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് ജി ഗേറ്റർ എന്നൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇവോൾവാൻ ആയിട്ട് ഉണ്ടായ റീസൺ എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ഫിസിയോതെറാപ്പിസ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ഞാനൊരു റീസണും പറഞ്ഞിട്ടുണ്ട് ആളുടെ സിസ്റ്റർ വോസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് അപ്പോൾ ഫിസിയോതെറാപ്പി നമുക്ക് കാണുമ്പോൾ അത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ജോബായിട്ട് ഫീൽ ചെയ്യും ബട്ട് ഒരു എന്താ ഒരു റീഹാബിലിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു വർക്കിംഗ് ഔട്ട് ഇൻ എ ജിം ആ ഒരു ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിച്ച ചോദ്യമാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അതോ പേഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ജി ഗേറ്റർ എന്നുള്ളൊരു പ്രോജക്റ്റ് വന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അന്നേക്കായിരിക്കും അത് ഏറ്റവും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അതെ ഇപ്പം നമുക്ക് ആക്ച്വലി ഇത് പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതിനൊരു റീസൺ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ സിഇഒ ബിമലിനെ ഡയറക്റ്റായിട്ട് അവരുടെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരാൾ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഒരു ഡോക്ടറാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത് ദെൻ ആ പേഷ്യന്റ് അത് അവര് വീടിന്റെ അടുത്തുള്ള ഒരു സ്പൈനൽ കോഡ് കോഡിൻജുറി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അപ്പോൾ ആ പേഷ്യന്റിന്റെ ഇപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ആ പ്രോബ്ലം എന്താണെന്നറിയാൻ നോക്കി അപ്പൊ അതിന്റെ ഒരു മാർക്കറ്റ് അപ്പോൾ ഓവറാൾ അങ്ങനത്തെ ആൾക്കാർ എത്ര ഉണ്ടെന്നുള്ള ഫിഗേഴ്സ് ഒക്കെ കണ്ടപ്പോ പിന്നെ അവരുടെ ആഫ്റ്റർ ലൈഫ് ഈ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നതിന് ശേഷമുള്ള ആഫ്റ്റർ ലൈഫിൻ്റെ ഒരു അവയർനെസ് നമുക്ക് കിട്ടിയപ്പോൾ റിയലി പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ജീവേറ്റർ സ്റ്റാർട്ട് ചെയ്തത് ദെൻ അതിൻ്റെ ഒരു ഒരു ഔട്ട്കം ആയിട്ട് തന്നെ ഫിസോതെറാപ്പിസ്റ്റ് ഈ പറഞ്ഞ പേഷ്യന്റിന് തന്നെ അവര് അവരുടെ ഫാദറും ബ്രദറും ആണ് ആളെ കെയർ ക്യാരി അപ്പൊ അവർക്ക് തന്നെ വൺ ഇയർ ഒക്കെ ആളെ കെയർ ചെയ്തിട്ടൊക്കെ അവർക്ക് ഈ ബാക്ക് പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി കാരണം ഒരു ദിവസം നയൻ ഹൺഡ്രഡ് സ്റ്റെപ്സ് അവർക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമുക്കൊരു ഹാഫ് അവറിൽ നയൻ ഹൺഡ്രഡ് സ്റ്റെപ്സ് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ

ഒരു ദിവസം ഏതാണ്ട് ഒരു മൂന്ന് ഒക്കെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ ഏതാണ്ട് ഇപ്പം ജിഗിറ്റർ ഉണ്ടെങ്കിൽ ദിവസം കൊണ്ട് തന്നെ ഒരു ഫിസിയോ തെറാപ്പി സെന്ററിൽ കൊടുക്കാനായിട്ട് ഇനി കുറച്ച് ഈ കുട്ടികളുടെ നമ്മളെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് മോഡലിലേക്ക് കുട്ടികൾ ജനറോബോട്ടിക്സിൽ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൺസിഡർ ചെയ്യേണ്ട അല്ലെ അവർ കരുതിയിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു ക്വസ്റ്റ്യാണ് അപ്പാർട്ട് ഫ്രം ദ പാഷൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അപ്പോൾ നമുക്കൊരു സോൾഡ് വർക്ക്സ് എന്നൊരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നത് കോളേജിലെ ആഴ്ചയിൽ രണ്ട് ദിവസം ലാബുള്ള ടൈമിന് കുറച്ച് നേരമായിരിക്കും നമുക്ക് അതിൽ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവുക ഒരു സെമസ്റ്റർ അല്ലെങ്കിൽ രണ്ട് സെമസ്റ്റർ കിട്ടുന്നുണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് നമുക്കൊരിക്കലും അത് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെന്ന് തരത്തില്ല അപ്പോൾ ആ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് ജെറോബോട്ടിക്സിൻ്റെ വിത്ത് പാഷൻ ജെൻ റോബോട്ടിക്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഇൻറ്റേൺ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഔട്ട്പുട്ട് ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഡിഫറെൻ്റ് സ്കിൽ സെറ്റുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ അപ്പം നമ്മൾ നോർമലി നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇവര് ഇപ്പോൾ പാഷൻ ഒരു ഇമ്പോർട്ടൻറ് ഫാക്ടർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡിസൈനർ എടുത്തു അപ്പോൾ നമ്മളധികം അട്രാക്റ്റീവ് ആകുക അപ്പോൾ അവർ ചില ആൾക്കാർ ചില പോർട്ട്ഫോളിയോസ് ഒക്കെ നോർമലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പോർട്ട്ഫോളിയോസ് ഇപ്പോൾ ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവര് അവര് ചെയ്ത വർക്കുകൾ അപ്പാർട്ട് ഫ്രോം ദ കോളേജ് വർക്ക് ചെയ്തിട്ടുണ്ടാകും അവരുടെ ഒരു ഫാക്ടർ ആണ് കാരണം അങ്ങനെ ഷോക്കേസ് ചെയ്താലാണ് ഇപ്പൊ നമ്മളെ പോലത്തെ കമ്പനീസും ഡിഫറെന്റ് അറിയുള്ളൂ അപ്പൊ ചില ആൾക്കാർക്ക് സ്കിൽ സെറ്റ് ഉണ്ടാവും പക്ഷെ അവര് ഷോക്കേസ് ചെയ്യുന്നില്ല അപ്പൊ ഷോക്കേസിങ് ഇമ്പോർട്ടന്റ് ഫാക്ടർ മോസ്റ്റ്ലി ഡിസൈൻ ഫീൽഡിലുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ അതല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റത്തിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ അവരെ പേഴ്സണൽ പ്രൊവസ് ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇന്റേൺഷിപ്പ് ഇപ്പം നമ്മൾ ആൾക്കാർ എടുക്കുന്ന സമയത്ത് നോക്കുന്നത് അത് തന്നെ ആയിരിക്കും അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്കൊരു സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ദൻ ഡെവലപ്പ് ഫർദർ എന്നുള്ള ഒരു ആംഗിളിലായിരിക്കും നമ്മുടെ ഇന്റർവ്യൂ സെക്ഷനും ക്വസ്റ്റ്യൻസും എല്ലാം വരുന്നുണ്ടാവും സോ ഇപ്പം ഏത് സ്കിൽ സെറ്റ് ആണെങ്കിലും അത് നമ്മൾ ഇപ്പോൾ എക്സ്പെർട്ടൈസ് എക്സ്പെർട്ടൈസ് ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ബേസിക് നോളജിനെയാണ് ബട്ട് ഫർദർ എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മളെ ഇവാലുവേഷൻ പോയിന്റ് എക്സാക്ട്ലി ഇപ്പോൾ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്നുള്ള കോഴ്സൊക്കെ റീസെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ എൻജിനീയറിങ് കോളേജസിൽ കേരളത്തിന് എടുക്കുമ്പോൾ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഏഴ് കൊല്ലത്തിന് മുന്നേ ജെൻ റോബോട്ടിക്സ് റോബോട്ടിക്സ് ഫീൽഡിലേക്ക് എൻറ്റർ ആയ എന്താ ഒരു വെഞ്ചറാണ് അപ്പോൾ നമുക്ക് ഈ റോബോട്ടിക്സിൽ എക്സ്പെർട്ടായിസ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നതിന് ഷോർട്ടേജ് ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്യുന്നതാണോ അതിനെക്കുറിച്ചൊന്ന് പറയാം ഓക്കെ ഇത് ഇപ്പം നമുക്ക് ഇനീഷ്യലി നമ്മളിത് ചലഞ്ച് ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലാണ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാൽ ഇനീഷ്യലി ഇതുപോലെ ഇപ്പോൾ മേ ബി കണ്ട്രോൾ സെഷത്തിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിസൈനിൽ ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെ ഹയർ ചെയ്തപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ റോബോട്ടിക്സ് കമ്പനീസ് കുറവാണ് അപ്പോൾ അവർക്കുള്ള എക്സ്പെർട്ടൈസ് ഡിഫറെൻ്റ് ആണ് അത് നമ്മൾ അവരെ ഇവിടെ എടുത്ത് ഇപ്പോൾ നമ്മൾ ഇതായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ ഇപ്പോൾ നോർമൽ ഒരു ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഔട്ട് പുട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് തരുന്നുണ്ടായിരുന്നത് നമുക്ക് അലൈൻ പോകാനായിട്ട് ഒരു മീൻസ് നമുക്ക് വരുന്ന ഒരു ഒരു ഔട്ട് ബോസ് തിങ്കിങ് ആവശ്യമുള്ളതായിരുന്നു അപ്പൊ അതും അവരായിട്ട് അഡാപ്റ്റ് ചെയ്തു പോവാന് ഒരു ഡിഫിക്കൽട്ടി കണ്ടു അപ്പൊ ഇങ്ങനത്തെ സ്റ്റേജിലാണ് നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പോ നോർമലി ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെർട്ട് എക്സ്പെർട്സ് അല്ല അപ്പൊ അതൊരു സെൽഫ് ലേണിംഗ് ഉള്ള മോഡിലാണ് പോയി ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇത് വേറെ ആൾക്കാരെ എടുത്ത് ട്രെയിൻ ഒരു തോട്ട് ചെയ്തുകൂടാന്നുള്ളൊരു ആണ് അങ്ങനെ ഈ ട്രെയിനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്കിൽ സെറ്റിന് നമ്മള് ഇന്റേൺസ് ആയിട്ടും അല്ലെങ്കിൽ തന്നെ എടുത്തിട്ട് ട്രെയിൻ ചെയ്യുക അവരുടെ ബേസ് ലെവലിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കുക അങ്ങനെ അവർക്ക് ഇവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ആ ഒരു ലൈനിലാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ അതിനെ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റും കുറെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആർ ആൻഡ് ഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഏരിയാസ് ഇപ്പൊ കൺട്രോൾ സിസ്റ്റം ഏരിയ ഡിസൈൻ ഏരിയ സോഫ്റ്റ്വെയർ സിസ്റ്റം ഏരിയ ഈ ഏരിയാസിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോർമൽ കരിക്കുലം സിലബസിനേക്കാൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിലബസ് ബിൽഡ് ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അതെ അതിനുള്ള ഒരു സിലബസ് മോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തൊരു വർക്ക് അപ്പൊ അത് ചെയ്ത് അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ എത്തിപ്പെടും അപ്പൊ അതാണ് അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇലാഹിയ പോലത്തെ കോളേജിനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മള് കൂടുതൽ ആൾക്കാർക്ക് ആ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുക ആദ്യം നമുക്ക് കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പൊ ആ ഒരു റോബോട്ടിക്സ് വെഞ്ചേഴ്സ് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ റോബോട്ടിക്സ് നമുക്ക് നോർമലൈസ് ചെയ്യാം വേണമെങ്കിൽ അങ്ങനെ പറയാം റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു പറഞ്ഞിട്ടില്ലാത്തൊരു ഇതിലാക്കാതെ അതിനെ നോർമലൈസ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഇതിനകത്ത് വരും എന്നിട്ട് അത് അങ്ങനെ കാരണം ഇപ്പൊ യു ഇതിലൊക്കെ നോക്കി ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവർക്ക് കുറെ വർഷം മുന്നേ തന്നെ കുറെ കാര്യങ്ങൾ നോർമലൈസ്ഡ് ആണ് ഇപ്പൊ ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരുടെ കാര്യത്തിൽ കുറച്ചും കൂടി അവരെപ്പോഴും അഡ്വാൻസ്ഡ് ആണ് അപ്പൊ കൊണ്ട് ഉള്ള ഉപകാരം എല്ലാ വീട്ടിലും അവർക്ക് കുറെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നോർമലാണ്

ഈ റോബോട്ടിക്സിനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പോൾ റോബോട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് വളരെ കൗതുകത്തോടെ കാണുന്ന ആൾക്കാരാണ് പിന്നെ റോബോട്ടിക്സിനെ കുറിച്ച് റോബോട്ട് ഒരു വലിയൊരു സംഭവമാണ് നമുക്കൊന്നും എന്താ എത്താൻ പറ്റാത്തൊരു സംഭവമാണെന്നുള്ളതാണ് നോർമൽ പീപ്പിളിൻ്റെ തോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യണം ഓക്കെ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ ഫ്രം അവർ പെർസ്പെക്റ്റീവ് അതിനെ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ്വെയർ ഉണ്ടാവും വാട്ട് എവർ ഹാർഡ് വെയർ ഇപ്പോൾ നമ്മൾ ബാൻഡിക്കോട്ട് പോലെയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പെസിഫിക് അപ്ലിക്കേഷനിലുള്ള ഒരു റോബോട്ടാണ് ദീസെൻ്റ് ജോ ലോഞ്ച് ചെയ്തിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടി പർപ്പസ് റോബോട്ട് അതിന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ചെയ്യാൻ പറ്റും ദെൻ നമ്മൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്സ് ഇപ്പം അതിൻ്റെ ഡെക്സ്റ്റിരിറ്റി അതായത് ഇപ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഹ്യൂമൻ ലൈക്ക് ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും സോ ഇപ്പോൾ സ്പെസിഫിക് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു മേ ബി ഒരു റിപ്പീറ്റഡ് ആക്ഷൻ ആയിരിക്കാം അപ്പം അതിൻ്റെ കൺട്രോൾ സിസ്റ്റം അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കൂല മൾട്ടി പർപ്പസ് ആകുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ നോർമലി ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ പിഐ ഡി കൺട്രോളേഴ്സ് അതുപോലെ മോഡൽ പ്രഡിക്റ്റീവ് കൺട്രോളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട് ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് ജി ഗേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പി ഐ ഡിസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ അഡാപ്റ്റീവ് പി ഐ ഡി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രഡിക്റ്റീവ് കൺട്രോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഇപ്പം അതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ നമ്മൾ അതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മളൊരു ഹ്യൂമനോയിഡ് റോബോട്ടിൽ പോകുമ്പോൾ നോട്ട് ഓൺലി ദ കൺട്രോൾ സിസ്റ്റം ഇപ്പോൾ അതിന് ഇപ്പോൾ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സെൻസേഴ്സും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആണെങ്കിൽ ഹ്യൂമൻ മെഷീൻ ഇൻട്രാക്ഷൻ ഇപ്പോൾ റോബോട്ട് എങ്ങനെ ഇൻടാ ഇൻട്രാക്ട് ചെയ്യുന്നു ത്രൂ വോയിസ് റെക്കഗ്നീഷൻ ത്രൂ ഹാപ്റ്റിക് സെൻസേഴ്സ് ഉണ്ടാവും സോ അങ്ങനത്തെ ഡീറ്റെയിൽസും കൂടി എടുത്തിട്ടായിരിക്കും അതിൻ്റെ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവും ആൻഡ് ആൾസോ അതിൽ ഇപ്പോൾ എ ഐ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എഐനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കണ്ട്രോൾ സിസ്റ്റം ആയിരിക്കും അപ്പം കണ്ട്രോൾ സിസ്റ്റം ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റോബോട്ടിനെങ്ങനെ ഇപ്പം അതിൻ്റെ ആക്ഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് വരുന്നത് അത് കണ്ട്രോൾ സിസ്റ്റം ഡയറക്ട്ലി ഇൻ്റഗ്രേറ്റഡ് ടു ദ അപ്പോൾ ആക്ച്വേറ്റേഴ്സും അതുപോലെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി സെൻസേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് ഈ കൺട്രോൾ സിസ്റ്റത്തിൽ തോട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ബേസിക്കലി ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ ഇത് ഇതിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കൺട്രോൾ സിസ്റ്റം ഡിഫറെൻറ്റാണ് ആണ് നമുക്ക് ബേസിക് റോബോട്ടും അഡ്വാൻസ് റോബോട്ട് ആകുമ്പോൾ ബേസ്ഡ് ഓൺ റിക്വയർമെൻ്റ് അല്ലാതെ ആ റോബോട്ട് ചെയ്യുന്ന പ്രവൃത്തി ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഡിഫറൻ്റ് ആയിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ ജെൻ റോബോട്ടിക്സിൻ്റെ പ്രോഡക്റ്റിൽ ഓഫൺ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് രണ്ട് പ്രൊഡക്റ്റ് ആണ് ഒന്ന് ബാൻഡിക്കോട്ടും വേറൊന്ന് ജി ഗെയിട്ടും അപ്പാർട്ട് ഫ്രം ദീസ് ടു പ്രോഡക്ട്സ് വേറെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ആർ ഡി ഇതുവരെ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മൾ സാനിറ്റേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാനിറ്റേഷനിൽ ബാൻഡിക്കോട്ട് ഇപ്പോൾ ബാൻഡിക്കോട്ട് റോബോട്ട് എന്ന് പറയുമ്പോൾ മാൻഹോൾ ക്ലീനിങ്ങിലാണ് ഇപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് വരുന്നത് ഇപ്പോൾ നമ്മൾ വലിയ ബിഗ് വെൽസ് അപ്പോൾ സീവർ വെൽസ് അതുപോലെ സീവർ ടാങ്ക്സ് ക്ലോസ്ഡ് ആയിട്ടുള്ള കൺഫൈൻ സ്പേസസ് ആയിട്ടുള്ളതിനകത്ത് ക്ലീൻ ചെയ്യാനുള്ള റിക്വയർമെന്റ്സ് ഇനീഷ്യലി ഒന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെ ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഈ പറഞ്ഞ കൺഫൈൻ സ്പേസിൽ കൂടെ ഹൊറിസോണ്ടായി മൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് സാനിറ്റേഷനില് ഇപ്പൊ ബാൻഡിക്കോട്ടിന് തന്നെ നമ്മൾ വെഹിക്കിളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബാൻഡിക്കോട്ട് മൊബിലിറ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് വേസ്റ്റ് ഡിസ്പോസലും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബാൻഡിക്കോട്ട് മൊബിലിറ്റി കളക്ട് ചെയ്തിട്ട് വെഹിക്കിളിൽ തന്നെ അത് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി ആണ് പിന്നെ നമ്മൾ ക്ലീനിങ് സെക്ടറിൽ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഡ്രാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് അത് ആക്ച്വലി ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് കൂടുതൽ പ്രൊഡക്റ്റ്സ് ഇറങ്ങിയിട്ടുള്ളത് അതന്നെ ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നോർമലി ഇത് ക്ലീൻ ചെയ്യുന്നത് ഒരു ഷട്ട് ഡൗൺ ക്ലീനിങ് ആണ് പ്ലാന്റ് മൊത്തം ഷട്ട് ഡൗൺ ചെയ്ത് ഒക്കെ എടുത്ത് അങ്ങനെയാണ് ക്ലീനിങ് നോർമൽ ഫ്രീക്വൻസിൽ ആണ് അതെ പക്ഷെ നമുക്ക് അവരൊരു റിക്വയർമെന്റ് വന്നത് ഇത് ഓൺലൈൻ ആയിട്ട് അതായത് ഈ ക്രൂഡ് ഓയിൽ ഇപ്പൊ ക്രൂഡ് ഓയിൽ ഒരു ഷിപ്പിൽ ഷിപ്പിന്നോ എന്തെങ്കിലും അടുത്തൊരു സ്റ്റോറേജ് ടാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനകത്ത് ആ സ്റ്റോറേജ് ടാങ്ക്സിൽ കുറെ കഴിയുമ്പോൾ സ്ലഡ്ജ് വരും ആ സ്ലഡ്ജ് ക്ലീൻ ചെയ്യാൻ വിത്തൗട്ട് ഷട്ട് ഡൗൺ എന്നുള്ള ഒരു റിക്വയർമെന്റ് ആണ് ഐഒ സി എൽ നമുക്ക് വന്നത് അപ്പൊ അതൊരു ചലഞ്ചിങ് നമ്മൾ അത് ണെങ്കിൽ വേൾഡ്സ് ഫസ്റ്റ് ഓയിൽ ടാങ്ക് ക്ലീനിങ് റോബോട്ട് ഡ്യൂറിങ് ഇൻ സർവീസ് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് നമുക്കതിന്ന് കിട്ടാൻ പോകുന്നത് അതിൽ അതൊരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ ഐ ഒ സിയിലായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ അതിനകത്ത് വരുന്ന ടൈപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അതൊരു ഫ്ലോട്ടിങ് ടൈപ്പ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് കാരണം ഇൻ സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓയിൽ ഉണ്ടാവും പ്ലസ് ഈ സ്ലഡ്ജ് ഉണ്ടാവും ദെൻ മെഡിക്കൽ ഫീൽഡിൽ വരികയാണെങ്കിൽ ജിഗേറ്റർ ഇപ്പോൾ ജിഗിയേറ്റർ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പാർട്ട് ഫ്രോം ജി ഗേറ്റർ ജിഗിയേറ്റർ എന്ന് പറയുന്നത് ലോവർ ബോഡി എക്സ്ട്രിമിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതെ സോ അപ്പർ ബോഡിക്ക് നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാമോ ജെൻ റോബോട്ടിക്സിൽ നമ്മൾ ഡിഫറെൻ്റ് സ്ട്രീംസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ റിക്വയർമെന്റ്സ് ഇപ്പോൾ അപ്പർ ബോഡിക്ക് ഇപ്പോൾ ലോവർ

കണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് അത് ആക്ച്വലി ഒരു പ്രോട്ടോ ടൈപ്പ് ആണോ അതോ അതങ്ങനത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇപ്പോൾ ജെൻ ബോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ അപ്പം നമ്മൾ ഇപ്പോൾ ഓൾറെഡി ജി ഗോ വർക്ക് ചെയ്തു അപ്പോൾ അതിന് ലോവർ എക്സ്റ്റിമേറ്റി ഉണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് ജെൻ ബോട്ട് ഇനീഷ്യലി ഒരു അപ്പർ എക്സ്ട്രീമിറ്റി പോലെയാണ് ഇപ്പം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ അറിയാം അതൊരു ട്രാക്ക് ബേസ്ഡ് സിസ്റ്റം ആണ് അപ്പം അതിനൊരു അതൊരു മൾട്ടി പർപ്പസ് റോബോട്ടാണ് ഇപ്പം നമുക്ക് അതിനെ ഡിഫറെൻറ്റ് ഇപ്പോൾ ഡിഫെൻസ് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബോംബ് ഡിഫ്യൂസൺ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഹെവി മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാം അങ്ങനെ മൾട്ടി അതുപോലെ എം എസ് എം ഇ സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻഡസ്ട്രീസിലാണെന്നുണ്ടെങ്കിൽ കട്ടിങ് വെൽഡിംഗ് അങ്ങനത്തെ ഡിഫറെൻറ്റ് ആക്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടായിട്ട് ചെയ്യാനാണ് നമ്മൾ അത് ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പുറമേ നമ്മളിപ്പോൾ ജി ഗേറ്റിൽ ലോവർ എക്സ്ട്രീമിറ്റി ഉണ്ട് അതുപോലെ ഇപ്പോൾ നമുക്ക് ജെൻറ്റ് ബോട്ട് എന്നുള്ളതിൽ അപ്പർ എക്സ്ട്രീമിറ്റി അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റൽ ടെൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മളൊരു ഹ്യൂമനോയിഡ് റോബോട്ട് ക്രിയേറ്റ് ചെയ്യുക ഒരു ഒബ്ജക്റ്റീവും കൂടി ഒരു മിഷനും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ ടെസ്ല പോലത്തെ കമ്പനീസ് എല്ലാം ഇപ്പോൾ അവരുടെ പുതിയ ഇപ്പോൾ ബോസ്റ്റൺ ഡൈനാമിക്സ് ഹ്യൂമനോയിഡ് റോബോട്ട് രംഗത്തേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് അറിയാം ഇപ്പൊ ജെൻറോബോട്ടിക്സ് ആൾസോ ഇൻ ദാറ്റ് ലൈക് അതിന്റെ ഒരു ഹ്യൂമനോയിഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതെ അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ ഈ ഈ പറഞ്ഞ ഒരു ഇന്റഗ്രേഷൻ ഓഫ് ദി ലോവർ എക്സ്ട്രിമിറ്റി പ്ലസ് ദിസ് ജഡ് ബോട്ട് അപ്പർ എക്സ്ട്രീമിറ്റി വി ആർ എയ് ടു എ ഹ്യൂമനോയിഡ് റോബോട്ട് സോ അത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഈ ഒരു കൊളാബറേഷൻ അതിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇന്ത്യ കേരളത്തിൽ നിന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു വിഷനും കൂടി ഇതിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഓൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒരുപാട് പേര് റോബോട്ടിക്സിനോട് ഭയങ്കര പാഷനായിട്ട് സ്റ്റുഡൻസ് എസ്പെഷ്യലി സോ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആർ എൻ ഡിയിലെ ഹെഡിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ഇപ്പോൾ അവർ പാഷനൈറ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ആദ്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം വൈ ആർ പാഷനൈറ്റ് അതാണ് എനിക്ക് ഫസ്റ്റ് അത് എന്തുകൊണ്ടാണ് അവർ റോബോട്ടിക്സിൽ വെറുതെ ഒരു ഫാന്റസി ആണോ അതോ അവർക്ക് റിയലി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണോ മീൻസ് എന്തെങ്കിലും ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഇത് സ്റ്റാർട്ട് ചെയ്യുക കാരണം ആ പാഷനും പിന്നെ അതിൻ്റെ പർപ്പസും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ആക്കണം അതാണ് ഫസ്റ്റ് ഒരു എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് ഫസ്റ്റ് വന്നത് ദെൻ ഇഫ് ദേ ആർ റിയലി വാണ്ട് ടു ഡു ദാ ദാറ്റ് തിങ് ഓർ സം ഇപ്പോൾ അതിന് ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇപ്പോൾ റോബോട്ട്സ് എന്നുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് നോർമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈവൻ ഇന്ത്യയിലും ഈവൻ കേരളത്തിലും ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഡിഫറെൻറ്റ് നമുക്ക് ഇൻഫോർമേഷൻ ഒരുപാട് അവൈലബിൾ ആണ് സോ അവർ ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു അവരുടെ ഒരു മിനിമം എഫേർട്ട് ഇടുക മിനിമം എന്ന് പറയാൻ പറ്റില്ല മേ ബി കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും അപ്പോൾ ആദ്യം ബേസിക് ബേസിക്കായിട്ട് അവർക്ക് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോൾ ദെൻ അവർ പിന്നെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഫണ്ടിങ് ഇഷ്യൂ ആയിരിക്കും വരുന്നുണ്ടാവും അതെ അപ്പോൾ അതിന് മേ ബി അവർക്ക് ആയിട്ട് ഓൺടർപ്രനേഴ്സ് ആവാം അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ സ്കിൽ സെറ്റ് അക്വയർ ചെയ്തിട്ട് അങ്ങനെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് കമ്പനീസ് ഉണ്ട് അവരെടുക്കാന് കാരണം ഓൾറെഡി ഇപ്പൊ റോബോട്ടിക്സ് കമ്പനീസ് ഇതുപോലത്തെ ആൾക്കാരെ അക്വയർ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാരണം മാർക്കറ്റ് ആ രീതിയിലാണ് പഠിക്കാനുള്ളതാണെങ്കിലും പ്ലാറ്റ്ഫോംസ് ഓൾറെഡി അവൈലബിൾ ആണ് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ഇ ഡി എക്സ് അതുപോലെ ഇപ്പോ എം ഐ ടിയുടെ ഇ ഡി എക്സ് സൈറ്റ് അതുപോലെ തന്നെ ഈവൻ ഐ ഐ ടിസ് നടത്തുന്ന ഒരുപാട് കോഴ്സ് ഉണ്ട് ഇപ്പോൾ കോഴ്സിനും ഇൻഫർമേഷനും ഒന്നുമല്ല ഇഷ്യൂ ഇപ്പം ഇതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒന്നുകിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ് ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെയിലി ലൈഫ് പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെങ്ങനെ റോബോട്ട്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം എന്നുള്ള എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും കൂടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം എന്നാലാണ് ആ ഒരു അപ്പൊ അവർക്ക് റോബോട്ടിക്സ് എന്തൂസിയാസ് എന്ന് പറയുമ്പോ അത് ആ പർപ്പസും കൂടി വരുമ്പോഴാണ് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർ ഈ ഫീൽഡിലോട്ട് വരും കാരണം നമുക്ക് തന്നെ അറിയാം ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മള് റോബോട്ടിക്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയും പക്ഷെ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം ഓൾറെഡി ഇപ്പോ അവർ കാണുന്നത് ഇപ്പോ ഈവൻ ഫിലിംസിലെല്ലാം ബേസിക്കലി ഹോളിവുഡ് ഫിലിംസിലെല്ലാം കാണുന്നത് അത് വെച്ചിട്ടാണ് അവർ വരുന്നത് ഡെഫിനറ്റ്ലി അതൊരു പാഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എലമെന്റ് തന്നെയാണ് പക്ഷെ അതിന്റെ കൂടെ ഇപ്പൊ അവർ ഒരു അതിന്റെ ഒരു പർപ്പസും കൂടി ഐഡന്റിഫൈ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോമൺ ആയിട്ട് നമുക്ക് കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് സോ അതിനൊരു ഇൻഡസ്ട്രിയും ക്യാമ്പസും തമ്മിൽ വളരെ ഒരു ഗ്യാപ്പ് അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ഥിതിക്ക് ആക്ച്വലി റിയൽ ആയിട്ടുള്ള എൻജിനീയേഴ്സിന് ആർ എൻ ഡിക്ക് കിട്ടുന്നുണ്ടോ ടു ബി ഫ്രാങ്ക് ഇല്ല അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയും കരിക്കുലറും തമ്മിലുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന ഗ്യാപ്പ് ഉണ്ട് അപ്പം ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള ആ ഒരു നോഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അത് നമ്മളെ ഇതേപോലുള്ള പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഇൻഡസ്ട്രി കുറച്ചും കൂടി കരിക്കുലത്തിനോട് കണക്റ്റാവാനും ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ സ്കിൽഡായിട്ടുള്ള എൻജിനീയേഴ്സിനെ നെക്സ്റ്റ് ഈ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നെനിക്ക് തോന്നുന്നുണ്ട് താങ്ക് യു ജലീഷ് ആൻഡ് സുജോത് ഫോർ ഷെയറിംഗ് യുവർ വാല്യുബിൾ ടൈം വിത്തസ് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഇത്രയും ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ മറുപടി പറയാനും ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ബീങ് എ ഗുഡ് ലിസണർ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും കാണാം അതുവരെ ആൻഡിൽ ദെൻ ഇറ്റ്സ് വിശാൽ സൈനിങ് ഓഫ്